വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി കോടികൾ തട്ടിയ സംഭവത്തിൽ ഇടനിലക്കാരനായ ആലുവ ഉളിയന്നൂർ സ്വദേശി സൽമ അഷ്റഫിനെ കരുവാക്കി പാലക്കാട് സ്വദേശികളായ യുവാക്കൾ പണം തട്ടുകയായിരുന്നുവെന്ന് പരാതി ഇതേസമയം ആലുവ അശോകപുരം സ്വദേശി ഡൊമനിക്കും ഭാര്യ തങ്കയും പണം തിരികെ ലഭിക്കണമെന്നാവശ്യവുമായി പ്രതിഷേധം തുടരാനാണ് സി തീരുമാനം ഡൊമനിക്കിൻ്റെ മകനെ കേസിൽ കൊടുക്കാൻ സൽമ ശ്രമം നടത്തുന്നതായും ആക്ഷേപമുണ്ട് മലേഷ്യയിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ ഗ്ലോബൽ കരിയർ എന്ന സ്ഥാപന നടത്തിപ്പുകാരായ സ്റ്റാൻലി സൈമൺ രാജേഷ് എന്നിവർ സൽമ അഷ്റഫ് മുഹാന്തിരം അമ്പത് ലക്ഷം രൂപ തട്ടിയെടുക്കുകയും വ്യാജരേഖ ചമച്ച് കബളിപ്പിക്കുകയും ചെയ്തതായാണ് സൽമ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് നിലവിൽ പണം തിരികെ ചോദിക്കുമ്പോൾ നൽകുന്നില്ലെന്നും സ്റ്റാൻലി സൈമണും രാജേഷും തന്റെ ഭർത്താവിനെ മർദ്ദിച്ചതായും സൽമ പറയുന്നു ഇതേസമയം സൽമയുടെ വീടും സ്ഥലവും പണയപ്പെടുത്തി ലഭിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പണം നൽകിയ പലർക്കായി വീതിച്ചു നൽകിയതായും ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ സൽമ നേരിട്ട് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും സൽമയുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു പരിചയമില്ലാത്ത സ്റ്റാൻലി സൈമണ് പണം നൽകിയതെന്നുമാണ് പരാതിക്കാരുടെ വാദം സൽമയെയും പരാതിക്കാരെയും ഇന്ന് ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ഇതേസമയം പണം തിരികെ ലഭിക്കാനായി പ്രതിഷേധം തുടരുമെന്നും പണം ലഭിക്കുന്നില്ലെങ്കിൽ ആത്മഹത്യ മാത്രമാണ് മാർഗമെന്നും മകനും മരുമകൾക്കും ജോലി ലഭിക്കാനായി പണം നൽകിയ ഡൊമിനിക്കും ഭാര്യ തങ്കയും പറയുന്നു ഡൊമിനിക്കിന്റെ മകനെ സൽമ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതായും ആക്ഷേപമുണ്ട് പണം നൽകിയ പലർക്കും സ്റ്റാലി സൈമണിനെയോ രാജേഷിനെയോ ഒരു പരിചയമില്ലെന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സുധീഷ് ഗോപാൽ ജനം കൊച്ചി